എന്തൊരു വിരോധാഭാസം! ആർക്കു വേണ്ടി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നുവോ, ആർക്കു വേണ്ടി RSS BJP യുമായി ഈ പ്രസ്ഥാനം എതിരിടുന്നുവോ, ആ നേരിടുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ. അതല്ലേ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു എന്ന് ഇവിടെ ചർച്ചയായത്. ഞാൻ വയനാട് ഭാഗമാണ്, ഞാൻ മണ്ഡലത്തിന്റെ ഭാഗം. രാഹുൽ ഗാന്ധി, ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാന്നുണ്ട് ഈ പത്രത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. രാഹുൽ, ആ ഗാന്ധി എന്ന ആ പേര് പോലും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു നാലാംഗണ പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്ന് ഞാനല്ല പറയുന്നത്, ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ സ്ഥിതി? നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും? നെഹ്റു കുടുംബത്തിന്റെ ജനിറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കവുമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റ് ആണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ വെറുതെ പറയുന്നല്ലോ, എനിക്ക് ഈ സംശയം 2 കൊല്ലമായി തുടങ്ങിയിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സെലിമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ ചുറ്റിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ, അതിന്റെ പിന്നിൽ BJP ആണോ, ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന 7-ാം കൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ഈ നാടാകെ പാർട്ടിയെ ചിന്ന ഭിന്നമാക്കി മത്സരിച്ച് ജയിച്ചവർക്ക് ജനം ജയിപ്പിച്ചയച്ച BJPയെ പരാജയപ്പെടുത്തിയ